ഏറ്റവും വലിയൊരു വേറെ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട്ടുള്ള നാടൻ സ്ലാങ്ങാണ് അതിൽ കൂടുതൽ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റാർട്ടിങ്ങില് രഞ്ജിത്ത് പറഞ്ഞ് വിജയനത്ത് പുറത്തുനിന്ന് വേണ്ട, കോഴിക്കോടുള്ളവരെ തന്നെ സെലക്ട് ചെയ്യണം. അതാണ് നമുക്ക് പെട്ടെന്ന് നമ്മളെ ഭാഷ പെട്ടെന്ന് പറഞ്ഞ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. ഈ നമ്മളെക്കാട്ടിൽ ഉഷാറായിട്ട് കോഴിക്കോട് ഭാഷ മമ്മൂക്ക പറഞ്ഞു. അതാണ് നിൽക്കുന്നത്, ഒരു വേറൊരു ഇതിലാണ് അദ്ദേഹം. പക്ഷെ നമ്മളെ മാതിരിയുള്ള ആളുകൾ ആദ്യത്തെ ഒരു ആദ്യത്തല്ല, അതിന്റെ മുന്നേ ഞാൻ അടൂരിന്റെയും ലെനി രാജേന്ദ്രന്റെ പല സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമേന്റെ പിന്നാലെ ഓടുന്നൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മാറിയെന്ന്. പിന്നെ പാലേരി മാണിക്യം ചെയ്ത് സത്യം പറയുകയാണെങ്കിൽ ഇന്നും ആ പാലേരി മാണിക്യത്തിലൂടെയാണ്. അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു, പക്ഷെ അറിയപ്പെടുന്നത് ഇന്നും പാലേരി മാണിക്യത്തിലെ വില്ലൻ എന്നുള്ള. അതിനെ കൊണ്ട് രണ്ടുതുണ്ട്, സ്ത്രീകൾക്ക് ഇപ്പോഴും കണ്ണിനേറെ കണ്ടുകൂടാ. അതെ, വേറൊരു കാര്യം നമ്മൾ ആരും സംസാരിക്കാതെ പോയൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇതിലൊരു ഗ്രാമം ആക്ച്വലി ഉണ്ടാക്കിയെടുത്തല്ലേ ആണ്. ഒരു പ്രദേശം വിജനമായി കിടക്കുന്ന പ്രദേശത്ത് പോയിട്ട് ഒരു ഗ്രാമം മേക്ക് ചെയ്ത് ആ ഇടവഴിക്ക് ഉണ്ടാക്കിയതാണ്. പൊക്കന്റെ ഇത് വലിയ സെറ്റാണ്. അതെ, എത്ര വീടുകളൊക്കെ എല്ലാം സെറ്റല്ലേ. മുക്കത്തിനടുത്ത് അരീക്കോട് അടുത്തുള്ള തൃക്കളയോ അവിടെ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ട്. കൃത്യമായിട്ട് ആ കുളത്തിന്റെ അവിടെയാണ് ഇയാള് മരിച്ച നമ്മളെ കൂടെ കിടക്കുന്നത്, നമ്പൂരി അന്ന് രാത്രി. എന്റെ സീൻസൊക്കെ മൊത്തം സെറ്റിന്റെ ഉള്ളിലായിരുന്നു. പക്ഷേ പപ്പേട്ടനാണ് രണ്ട് യൂണിറ്റ് ഉണ്ടായിരുന്നല്ലോ, എന്റെ പ്രൊപ്പോഷൻ ഒക്കെ ഷൂട്ട് ചെയ്തത്. ഏറ്റവും വലിയ മഴക്കാലമായിരുന്നു. നമ്മളെ അമ്പലത്തിന്റെ അവിടെ പുഴയുണ്ടല്ലോ, ഞാൻ കൊണ്ടുപോയിട്ട് ഈ നമ്പൂതിരിനെ ചവിട്ടി ഇതാക്കി. അപ്പോ വെള്ളം കുത്തി ഒഴുകും, നിറച്ച് ഉരുളം കല്ലുകള, വലിയ വലിയ കല്ലുകള ഒന്ന് കാലിട്ട് അടിച്ചു പോകും നമ്മള്. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞ ഡേഞ്ചറാണ്, കാരണം ഞാൻ ഇവനെ ചവിട്ടി താത്തുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാരെ പുഴയിൽ ഇറക്കി നിർത്തി, അഥവാ ഞാൻ വീണു പോകുകയാണെങ്കിൽ പിടിക്കാൻ. അല്ല, സെറ്റിൽ മുഴുവൻ വെള്ളമായിരുന്നല്ലോ. എടുത്തു പറയേണ്ട ഒരു സംഭവം, അതില് അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരരാജ് അഭിനയിച്ചു, അച്ഛൻ ചെയ്ത ക്യാരക്ടറാണ്. അത് നമ്മള് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ആ കോടതി മുറി. അതിലാണ് മാലാപാർവതിയാണ് പന്തിരംഗ സ്കൂള്. വേറെ എവിടേക്ക് ഫ്രെയിം വെച്ചാലും ആധുനികത കയറി വരുന്നുണ്ടായിരുന്നു ഇതിന്റെ കാലഘട്ടത്തിലെ. ഈ സംഭവം, യഥാർത്ഥ സംഭവം നടന്ന നാട്ടുകാരനാത്, ഞാൻ നാട്ടുകാരനാണല്ലോ. അപ്പൊ അവിടെ ഷൂട്ട് വരണമെന്ന് ഞാനും ആഗ്രഹിച്ചു സ്വകാര്യമായിട്ട്. അപ്പം ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നോട് സാറിങ്ങനെ പറഞ്ഞായിട്ടുണ്ടായിരുന്നു, കൊച്ചു വീടുകൾ ഓല വീട് കൊണ്ടുവന്നൊക്കെ. അപ്പം ഞാൻ ഓല വീടൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്ത് കൊടുത്തു. കൊടുത്ത് പറഞ്ഞു ഇത് പറ്റില്ല, ഇലക്ട്രിക് പോസ്റ്റ് വരും. അത്രയും സാറ് വല്ലാണ്ട് നമ്മുടെ ക്യാമ്പിലെ ഒരു സ്വകാര്യ ചർച്ചയായിരുന്നല്ലോ ഈ ക്ലൈമാക്സ് എങ്ങനെ. നോവലെല്ലാം വായിച്ച നമ്മളെല്ലാം വായിച്ചാണ്, ഇതെന്തായിരിക്കും ഈ ക്ലൈമാക്സ്, എങ്ങനെ എത്തും എന്നുള്ളത് നമുക്കൊന്നും പിടുത്തം ഇല്ലായിരുന്നു, ഞെട്ടിച്ചു കളഞ്ഞില്ല. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇതേപോലത്തെ ഒരു സിനിമയില്, ഇത്രയും വലിയൊരു സിനിമയില് എൻട്രി ചെയ്യാൻ തന്ന ആ ഒരു, നമ്മൾ ഒരു എപ്പോഴും സ്മരിക്കുന്ന, ഞാൻ സാറിനെയും മുരളി മേനോൻ സാറിനെ ഒക്കെ എപ്പോഴും സ്മരിക്കുന്നതാണ്. ട്രെയിനിങ് ഒരു സുബീർക്ക, ഇവരൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം നാടകം കളിച്ച് നടന്ന നമ്മളെ ഒരു ഒരാൾ എത്രയോ കാലത്തോളം പണമുണ്ടാക്കി വെച്ച് അതിനെ കൊണ്ട് സിനിമ ചെയ്യുന്നു, അതിന് എത്രയോ എഫേർട്ട് എടുത്തിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു, അത് സംവിധാനം ചെയ്യാൻ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചൊരാൾ നിൽക്കുന്നു, അതിലേക്ക് നമുക്കൊരു ബോണസാണ് നമ്മളെ പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു മഹത്തായ സിനിമയെ കൂടിയാണ് നമുക്കൊരു എൻട്രി കിട്ടുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമാണ്. ഇറങ്ങിയ സമയത്ത് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അതിനെ ആ ക്യാമ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസറ്റ്. വിരുദ്ധ അഭിപ്രായങ്ങൾ, അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് വിരുദ്ധമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പിന്നെ അത് വേറെ രീതിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അത് ശ്രീനിവാസന്റെ കഥാപാത്രമായിട്ട് വെച്ചിട്ട് തിരക്കഥ എഴുതിയ രഞ്ജിത്ത് ആ ബുക്ക് നോവൽ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തിരക്കഥ എങ്ങനെ രൂപപ്പെടുത്തും എന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടി. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതിനപ്പുറത്ത് ഇത്രയും കഥാപാത്രങ്ങളെ, അതായത് ആ നോവലിൽ പറയുന്ന കഥാപാത്രങ്ങളോട് ഏതാണ്ട് രൂപസാദൃശ്യമുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ള സെലക്ഷൻ, അത് അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. ഓരോരുത്തർ ആ കഥാപാത്രങ്ങളെ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രേക്ഷകന് അത് വിശ്വസിക്കപ്പെടും, അത് അവൻ തന്നെയാണ്. ഏറ്റവും വലിയ സംഭവം നോവല് വായിക്കുമ്പം, നമ്മളതിന് മുമ്പ് വായിച്ച നോവലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങൾ, വിവിധ ഐഡന്റിറ്റി ഉള്ള, ഒരിക്കലും സ്റ്റോക്ക് തീരാത്ത കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കുഞ്ഞു കഥാപാത്രം വന്നിട്ട് പോകുന്നത് പോലും
അതിൻ്റെ നടത്തോ, അയാൾ ഇങ്ങനെയാണ് നടക്കുക, അയാളുടെ സ്വഭാവം എന്നതാണ്, അയാളുടെ മുഖം ഇങ്ങനെയാണ്, ആ ചുറ്റുപാട് മുഴുവൻ വിവരിച്ചു കൊണ്ടുള്ള ഒരു കഥാപാത്ര വിവരണമാണ്. മറക്കാൻ പറ്റാത്ത ഒരു നോവലാണത്. അവിടെ തന്നെ പട്ടിയാ, പിന്നെ അതിനെ നമ്മള് ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരും ഭക്ഷണം കൊടുത്ത് അവിടെ കുറച്ച് ദിവസം അതിനോട് നിർത്തിയത് നടത്തത്തിന്റെ കാര്യം. ശശിയുടെ എനിക്ക് ഓർമ്മയുണ്ട്, മൈഥിലി നമ്മുടെ ക്യാമ്പിൽ വർക്ക്ഷോപ്പിൽ വന്നിട്ട് നടത്തി. മൈഥിലി ഹൈ ഹീൽ ചെരുപ്പിട്ടാണ് നടക്കുക. അപ്പോഴും ആ ബാക്ക് ആ ഹീല് നിലത്ത് തട്ടാതെ അത് ചെരുപ്പ് അയച്ചപ്പോഴും അവര് മുൻഭാഗം വെച്ചിട്ടാണ് നടക്കുന്നത്. ബാക്കിൽ തട്ടുന്നില്ല, അതിനെ അങ്ങനെ നടത്തി നടത്തി വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യത്തിലും, ആക്ടിങ്ങിനായാലും ക്യാരക്ടർ സെലക്ഷനിലും എല്ലാത്തിലും വളരെ സൂക്ഷ്മമായിട്ട് രഞ്ജിത്ത് അതിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർ പറയാതിരിക്കണം. അതുതന്നെയാണ് അതിന്റെ വിജയം. നമ്മളെ ഇത്രയും വലിയൊരു സിനിമയില് ഇങ്ങനെ ഒരു എൻട്രി ചെയ്യിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി. വളരെ മാണിക്യം മേലുല്ലാസം കൊടുത്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരുകളാണ് നമ്മളുടെ ഇപ്പോൾ സംവിധായകനായി മാറി, നമ്മളെ മുസ്തഫ ആയാലും, പിന്നെ ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഇതിൽ 8 പേര് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളവർ മരിച്ചു പോയിട്ടില്ല, ജീവിച്ചിരിപ്പില്ല. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ടി പി രാജീവൻ, ശശി കലിംഗ നോമോർ, അതുപോലെ ശശി കലിംഗ, ശംസു മൈസൂർ, ഗോപിയേട്ടൻ, അതെന്താണെന്ന് വെച്ചാല് ഈ സിനിമക്ക് ഞങ്ങളുടെ ഒരു സഹ നടന്മാരെന്നുള്ള രീതിയിൽ ഈ സിനിമയിൽ ഒരു 14 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു ഗ്രൂമിങ് ക്യാമ്പ്. അതിൽ വല്ലാതെ നമ്മൾക്ക് വല്ലാത്തൊരു സാധാരണ പുറത്തുനിന്ന് വന്ന സിനിമയിൽ അഭിനയിക്കുന്നതിലുപരിയായിട്ട് നമ്മൾ ഉള്ളിലൊരു വല്ലാത്തൊരു ബന്ധം ദൃഢമായി. ആ ബന്ധം ഞങ്ങളൊരു മാണിക്യക്കൂട്ടം എന്ന് പറഞ്ഞൊരു പല മീറ്റിങ്ങുകളും നടന്നിട്ടുണ്ട്, പല കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മള്. കിട്ടിയൊരു നല്ല ശക്തമായ ഒരു കൂട്ടായ്മ കോഴിക്കോട് ആർട്ടിസ്റ്റുകളുണ്ട്. മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത്. ഒരു നടനെ വിളിച്ച് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ 14-15 ദിവസം ഒന്നിച്ചുണ്ടായിട്ടുള്ളൊരു വല്ലാത്തൊരു ബന്ധം അത് ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ വലിയൊരു ഗുണം. അപ്പൊ ഞങ്ങൾ സ്ലാങ് ആക്ച്വലി മാറിയിട്ടാണ് സംസാരിക്കുന്നല്ലേ, മെച്ചപ്പെട്ടു കണ്ട്. നാളെ എറണാകുളത്ത് സിനിമയിൽ വിളിക്കുന്നു പ്രതീക്ഷിക്കാം. എന്തെന്നാ പറയാന്നുള്ളത്? അല്ല കുഞ്ഞുമോൾ, അടുത്ത് പറഞ്ഞാൽ തിരിയിരിക്കും, കിരിയല്ല, അതുകൊണ്ടായി പറയാത്ത. അത് പറഞ്ഞ ഒന്നും തിരിയിരിക്കും, കുറച്ചൊക്കെ ഇതേ ഭാഷ പറയുന്ന ആൾക്കാരാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ചിലർക്ക് ഇത് മനസ്സിലായി. അല്ല, ആക്ച്വലി നമ്മള് പാലേരി മണിക്കത്തില് ആസ് ഇറ്റ് ഈസ് കുറ്റിയാടി പാലേരി സ്ലാങ് അല്ല യൂസ് ചെയ്തിട്ടില്ല, കോഴിക്കോട് സ്ലാങ്ങിന്റെ ഒരു പൊതുരൂപമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും സംസാരിക്കാൻ പാലട രണ്ടു കഥാപാത്രം ചെയ്ത നാട്ടുകാരനെ, അയാൾ ജീവിച്ചിരിക്കുന്ന നാട്ടുകാരൻ, പലട കുറ്റിയാടി സ്ലാങ്ങിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. എന്തെന്നാ കുഞ്ഞുമക്കളെ, ഞാൻ മൈമ്പ് ആകുന്നവരെ ഞാൻ ഈ കഥയും പറയാം, കുത്തിരിക്കുക നാളെ വാർത്തെല്ലാം പേടിപ്പിക്കുക, ചോറൊന്നും തിന്നില്ല ചില കുട്ടികളോടൊപ്പം. അപ്പൊ തക്കു തച്ചിട്ടും ചോറ് തിന്നിക്കില്ലേ പറയൂ, മാണിക്യത്തിനെ വിളിക്കുക എന്നറിയൂ. മാണിക്യം വരും ഞാൻ അന്നേരം കിട്ടിയച്ചു പോയി ചോറ്. മാണിക്യത്തിന്റെ ഒരു ദുർമാരണ്ടായില്ലേ, അടിപൊളി. അപ്പൊ ഞങ്ങള് നന്നായിട്ട് വരുമ്പോ ഓങ്ങി ഇനി വാഞ്ഞാളി എന്നൊക്കെ പറയും. അപ്പൊ എന്താ എല്ലാരും നമ്മളെല്ലാരും ഒരിക്കൽ കൂടി നമ്മള് തീർച്ചയായും തിയേറ്ററിൽ പോയിട്ട്, അത് പുതിയൊരു തലമുറയ്ക്ക്, അതായത് ഇപ്പോഴത്തെ 15 ശേഷം സിനിമയിലേക്ക് ഇറങ്ങിയിട്ടുള്ള സംവിധായകരായാലും പ്രേക്ഷകരായാലും അവർക്ക് വല്ലാത്തൊരു ഒരു വിഷ്വൽ ഒരു വിരുന്നായിരിക്കും ഈ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് അത് അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള ദൃശ്യ ശ്രാവ്യ ഭംഗിയോടുകൂടി അത് ആസ്വദിച്ച് കാണണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും ഇതിൽ അഭിനയിച്ച നടന്മാരെന്ന രീതിയിൽ ഞങ്ങൾ പറയുകയാണ്. അതേപോലെ ഒരിക്കൽ കൂടി ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന കാണും. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ.